പ്രിയമുള്ളവരെ, ലളിതം മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വായന മനുഷ്യനെ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ നടമാടിയ ഒരു ഭീകര സംഭവം, അതിൻ്റെ പരിണിത ഫലങ്ങളും വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അംബിക സുധൻ മാങ്ങാടെഴുതിയ എന്മകജെ എന്ന നോവൽ. മനുഷ്യൻ്റെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ മൂലമുണ്ടായ ഒരു വൻ പാരിസ്ഥിതിക ദുരന്ത കഥ അനാവരണം ചെയ്യുന്ന നോവലാണ് അംബിക സുധൻ മാങ്ങാടിൻ്റെ എന്മകജെ. കാസർകോട്ടെ എന്മകജെ എന്ന ഗ്രാമം എൻഡോ സൾഫാൻ വിഷത്തിന് ഇരയാവുന്നതും തുടർന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളും നീണ്ട സമരങ്ങളിലൂടെ പരിസ്ഥിതി, ജനകീയ ആരോഗ്യ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളും ഇതിൽ നമുക്ക് കാണാം. എൻഡോ സൾഫാൻ വിഷവർഷം നിർത്തിവെച്ചുവെങ്കിലും ഇനിയും ഉണ്ടാകാത്ത പാരിസ്ഥിതിക ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള നിലവിളി ഇന്നും മുഴങ്ങുന്നുണ്ട്. 51 അധ്യായങ്ങളിലായി കടന്നു പോകുന്ന ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ദേവയാനിയും. അവർ എടുത്തു വളർത്തുന്ന പരീക്ഷത്തെ 7 വയസ്സുണ്ടെങ്കിലും 2 വയസ്സു മാത്രം തോന്നിക്കുന്ന എൻഡോ സൾഫാൻ ദുരന്ത ഇര. എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയില്ല. ശരീരമാസകലം പുണ്ണും വേദനയുമായി കഴിയുന്ന പരീക്ഷത്ത് ജഡധാരി മലയിലെ മൂപ്പനും വൈദ്യനുമാണ് പഞ്ചി എന്ന കഥാപാത്രം. കൂടാതെ പ്രകാശ, പത്രപ്രവർത്തകനായ ശ്രീരാമൻ, ജയരാജൻ, ഡോക്ടർ അരുൺകുമാർ തുടങ്ങിയ കഥാപാത്രങ്ങളും ഈ നോവലിലുണ്ട്. നീലകണ്ഠനും ദേവയാനിയും മനുഷ്യരുടെ ക്രൂരതകൾക്കിരയായ മനുഷ്യരില്ലാത്തടുത്ത് പോയി താമസിക്കുവാനായി എത്തിയ സ്ഥലമാണ് എന്മകജെ. കുന്നുകളും പുഴകളും ചാലുകളും നിറഞ്ഞ നാട്, ബസ് ഇറങ്ങിയ സ്ഥലമാണ് സ്വർഗ എന്മകജെ. ഭാഷകളുടെ ഗ്രാമമാണ്, 8 സംസ്കൃതികളുടെ നാട്, സത്യത്തിൻ്റെ നാട്, ജലസമൃദ്ധിയുടെ നാട്, അസത്യം പേര് പിടിക്കാത്ത നാട്. എന്മകജെയിൽ 16 സത്യപടികളുണ്ട്. അസത്യം പറഞ്ഞാൽ പടികൾ തിരിച്ചിറങ്ങാൻ ആയുസ്സുണ്ടാവില്ല എന്നേ അവർ വിശ്വസിക്കുന്നു. നീലകണ്ഠനും ദേവയാനിയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കരാറുണ്ടാക്കിയിരുന്നു. ഒരു മനുഷ്യനുമായും അടുപ്പവും സ്നേഹവും പാടില്ല. ഏതെങ്കിലും കാട്ടിൽ പോയി മൃഗങ്ങളെ പോലെ ജീവിക്കാം. എന്നാൽ ഒരു ദിവസം ദേവയാനി ആരോരുമില്ലാത്ത പരീക്ഷത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു. അതെ, നീലകണ്ഠന് കൊടുത്ത കരാറിൻ്റെ ലംഘനമായിരുന്നു. നീലകണ്ഠൻ ദേവയാനിയോട് പിണങ്ങി ജഡധാരി ഗുഹയിലേക്ക് പോകുന്നു. ഒരു സചേതന കഥാപാത്രമാണ് ഗുഹ. മഹാബലി പണ്ട് കഴുതയായി കഴിഞ്ഞ ഗുഹ. ഗുഹയിലെത്തിയ നീലകണ്ഠനോടെ ഗുഹ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. ഗുഹയിൽ നിന്ന് നീലകണ്ഠന് പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നു. അങ്ങനെ തിരിച്ചറിവുകൾ നേടിയ നീലകണ്ഠനെ ഗുഹ മടക്കി അയക്കുന്നു. ദേവയാനിയുടെ അടുത്തെത്തുന്ന നീലകണ്ഠൻ ദേഷ്യമൊക്കെ മാറി പരീക്ഷത്തിനെ ചികിത്സിക്കാമെന്ന് ദേവയാനിയോട് പറയുന്നു. പരീക്ഷത്തിനെ ചികിത്സിക്കാനായി വന്ന പഞ്ചി എന്ന മൂപ്പൻ പരീക്ഷത്തിനെ താൻ 5 വർഷമായി ചികിത്സിക്കുകയാണെന്നും ഈ രോഗത്തിന് മരുന്നില്ല എന്നും ഇത് ജഡധാരി ഭൂതത്തിൻ്റെ കോപമാണെന്നും പറയുന്നു. എല്ലാം എൻഡോ സൾഫാൻ്റെ വിഷം മൂലമാണെന്ന് തിരിച്ചറിവ് നീലകണ്ഠനെ ഞെട്ടിക്കുന്നു. എല്ലാ വീട്ടിലും 4, 5 രോഗികൾ, ചുറ്റും ദുരിത കാഴ്ചകൾ, നാവ് താഴേക്കിറങ്ങിയവർ, തല വലുതായി എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നവർ, ഉടല് വലുതായവർ, തലമുടി നരച്ചവർ, മാനസിക രോഗമുള്ളവർ, മൃഗത്തിൻ്റെ മുഖമുള്ളവർ, മൃഗത്തിൻ്റെ രൂപമുള്ളവർ, കൈകാലുകളുള്ളവർ, ഇങ്ങനെ പല രീതിയിലുള്ള വിചിത്ര രോഗികളാണവിടെ. സ്വർഗം ചുറ്റും ദുരിത കാഴ്ചകൾ. സ്വർഗമല്ല, നരകമാണ് ഈ നാട്. മനുഷ്യൻ്റെ വിവേചനരഹിതമായ ഇടപെടൽ മൂലം വിഷമയമായ നാട്. PCK പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കശുമാവൻ തോട്ടങ്ങൾ എന്മകജെയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. പറങ്കിമാവുകൾ പൂക്കുമ്പോൾ എൻഡോ സൾഫാൻ എന്ന മാരക മരുന്ന് ഹെലികോപ്റ്ററിൽ വന്ന് കശുമാവിൽ അടിക്കുന്നു. ഈ മാരകവിഷം മനുഷ്യരെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കുന്നു. തേനീച്ചകളെയും പൂമ്പാറ്റകളെയും പാമ്പുകളെയും പുഴുക്കളെയും ചത്തൊടുങ്ങാൻ
ചത്തൊടുക്കുന്നു. കുടിവെള്ളത്തിൽ കലരുന്ന എൻഡോസൾഫാൻ കുഞ്ഞുങ്ങളിൽ പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നു. എൻമകജയിൽ കിണറുകളില്ല. അവിടെ ധാരാളം ജലസമൃദ്ധിയുടെ നാടാണ് എന്ന് നമ്മൾ കണ്ടു. അവിടെ എല്ലാ വീടുകളിലേക്കും തുരങ്കങ്ങൾ വഴി വെള്ളമെത്തും. ഈ എൻഡോസൾഫാൻ തളിച്ചതിനു ശേഷം എൻഡോസൾഫാനുള്ള വിഷം മണ്ണിൽ കലർന്ന് ഈ തുരങ്കങ്ങൾ വഴി എല്ലാ വീടുകളിലും എത്തുന്നു. ഈ വെള്ളം കുടിക്കുന്നവർക്കെല്ലാം മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇത് കുഞ്ഞുങ്ങളിൽ പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നു. പ്രകൃതിയെ മൊത്തം വിഷമയമാക്കുന്നു. ഇതിനെതിരായി ശ്രീരാമയെ പോലുള്ള മനുഷ്യസ്നേഹികൾ എസ്പാക്ക് എന്ന സമിതി രൂപീകരിക്കുന്നു. എൻഡോസൾഫാൻ സ്പ്രേ പ്രൊട്ടസ്റ്റ് ആക്ഷൻ കമ്മിറ്റി എന്ന പരിസ്ഥിതി സമിതി രൂപീകരിക്കുന്നു. എന്നിട്ട് ഇവർ ഇവിടെ അടിയന്തര യോഗം കൂടുന്നു. എൻഡോസൾഫാൻ വിഷത്തിൽ നിന്നും എൻമകജയെ രക്ഷിക്കാനായി യോഗത്തിലെ മനുഷ്യസ്നേഹികൾ നേതാവിനെ കാണുന്നു. എങ്കിലും നാടിൻ്റെ ദയനീയ അവസ്ഥ നേതാവ് മനസ്സിലാക്കുന്നില്ല. നേതാവിൽ നിന്ന് അവർക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല. നേതാവ് പോലും വ്യവസായികളുടെ പക്ഷമാണെന്ന് നമുക്ക് കാണാം. തേനീച്ച കൃഷിക്കാരുടെ തേനീച്ചയെല്ലാം വിഷം മൂലം മരിച്ചു ചത്തുപോകുന്നു. ദയനീയ അവസ്ഥ, കുട്ടികളിലെ അപൂർവ രോഗങ്ങൾ, കുടിവെള്ളത്തിലെ വിഷമയം എല്ലാം പത്രത്തിലൂടെ ശ്രീരാമ നാടിനെയും ഭരണാധികാരികളെയും അറിയിച്ചു. അതോടെ തോട്ടം മുതലാളിമാരും അവരുടെ പങ്കുപറ്റി ഭയന്നു കഴിഞ്ഞിരുന്ന ഭരണാധിപന്മാരും എസ്പാക്കിൻ്റെ ശത്രുക്കളായി മാറുന്നു. ഒരു ദിവസം ജ്വല്ലറി ഉദ്ഘാടനത്തിനായി മന്ത്രി എൻമകജയിലെത്തുമ്പോൾ ജയരാജനും കൂട്ടരും എൻമകജയുടെ പൂക്കളം കൊണ്ട് മന്ത്രിക്ക് ഒരു കണി ഒരുക്കി. മന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ ദുരന്ത രോഗബാധിതരായ കുട്ടികളെ നിരനിരയായി കിടത്തി ഒരു റീത്തും വെച്ചു. ചുറ്റും എൻഡോസൾഫാൻ നിരോധിക്കുക എന്ന പ്ലക്കാർഡുകളുമായി ജനങ്ങൾ അണിനിരന്നു. ഇത് കണ്ട് കോപിഷ്ഠനായ മന്ത്രി അലറി, എൻഡോസൾഫാൻ വിഷമല്ല, മരുന്നാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം. എടുത്തോണ്ടുപോ എല്ലാറ്റിനെയും എന്ന് വകുപ്പ് മന്ത്രി ആക്രോശിച്ചു. ഇത് കേട്ട് എൻമകജയിലെ മക്കളെ അത് രോഷം കൊള്ളിക്കുന്നു. തുടർന്ന് പരീക്ഷിത്തിൻ്റെ മരണവും ആ ശവവും പേറി എൻമകജയിലെ കശുമാവിൻ തോട്ടം വരെയുള്ള ജനങ്ങളുടെ ഘോഷയാത്രയും അനന്തര സംഭവങ്ങൾ കൂടുതൽ വഷളാക്കി. ദേവയാനിയും നീലകണ്ഠനും ഗുണ്ടാസംഘത്തിൻ്റെ ആക്രമണത്തിനിരയാകുന്നു. പിന്നീട് ഒരു ദിവസം അക്രമികൾ ദേവയാനിയെയും നീലകണ്ഠനെയും പിടിച്ചുകൊണ്ടുപോയി കൊടുങ്കാട്ടിൽ മരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കുന്നു. മരണം വരെ അങ്ങനെ കിടക്കട്ടെയെന്നും മരിക്കുമ്പോൾ താഴെ അവർ ആളുകളെ കൊണ്ട് കുഴിയെടുപ്പിച്ചു കുഴിയിൽ മൂടാമെന്നുമായിരുന്നു അവരുടെ തീരുമാനം. കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടിലേക്ക് പോയ നേതാവിനെ പാമ്പ് കൊത്തുന്നു. പാമ്പ് കൊത്തി നിലവിളിക്കുന്ന നേതാവിൻ്റെ അടുത്തേക്ക് കുഴിയെടുത്തുകൊണ്ടിരുന്നവർ ഓടിപ്പോകുന്നു. ആ സമയത്തെ കാട്ടിലെ മൂപ്പൻ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവർ പോയ സമയത്തെ മൂപ്പൻ വന്നേ പഞ്ചിയെയും പഞ്ചിമൂപ്പൻ വന്നേ നീലകണ്ഠനെയും ദേവയാനിയെയും രക്ഷിച്ച് കൊണ്ടുപോകുന്നു. എന്നിട്ട് മൂപ്പൻ പറഞ്ഞു, അകലെ ഒരു ഗുഹയുണ്ട്, നിങ്ങൾ അവിടെ പോയി രക്ഷപ്പെട്ടുകൊള്ളൂ. നീലകണ്ഠനും ദേവയാനിയും ആ ഗുഹയിലെത്തുന്നു. നീലകണ്ഠൻ പണ്ടൊരിക്കൽ വന്ന ഗുഹയാണിത്. ഗുഹയിൽ അഭയം തേടാൻ പോകുന്ന നീലകണ്ഠനോട് ഗുഹ പറഞ്ഞു, അഭയം വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് വരാം, പക്ഷേ ശരീരത്തിലെ ജീർണത വലിച്ചെറിയണം. നീലകണ്ഠനും ദേവയാനിയും ദിഗംബരത്വം സ്വീകരിച്ച് ഗുഹയിലേക്ക് കടക്കുന്നു. ആദിമ മനുഷ്യൻ ഗുഹാവാസിയായിരുന്നു. സംസ്കാര സമ്പന്നനായ മനുഷ്യൻ ജ്ഞാനവെളിച്ചം നേടി ദുരയും ആർത്തിയും അധിനിവേശവും മൂത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് സുഖലോലുവനായി ഒടുവിൽ സർവനാശത്തിലെത്തുന്നു. അങ്ങനെ സർവനാശം ഉണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ നോഹയുടെ പെട്ടകം ഒരുവിധം ജീവജാലങ്ങളെ രക്ഷിച്ച് പെട്ടകത്തിലാക്കുന്നു. അതുപോലെയാണ് ഇവിടെ ഗുഹ. ഗുഹയിൽ കയറിയ ദേവയാനിയും നീലകണ്ഠനും അവിടെ നിറയെ ജീവജാലങ്ങൾ കണ്ടു. കാട്ടിൽ നശിച്ചുപോയ എല്ലാ ജീവജാലങ്ങളുടെയും അവശേഷിച്ച ഒരു വംശം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുന്നത് കണ്ടു. നടുവിൽ വലിയൊരു സിംഹാസനത്തിൽ സ്വർണം പോലെ തിളങ്ങുന്ന ഒരു കഴുത ഇരിക്കുന്നതും നീലകണ്ഠനും ദേവയാനിയും കാണുന്നു.
അനുഭവവും ഭാവനയും ഇത്രമേൽ ചേർന്നിരിക്കുന്ന ഇത്തരമൊരു നോവൽ മലയാള സാഹിത്യത്തിൽ വിരളമാണ്. എഴുത്തുകാരൻ്റെ നെഞ്ചിൽ ഉയർന്ന നിലവിളി വായനക്കാരിലെത്തുമ്പോഴേക്കും സാർത്ഥകമാകുന്നു നോവലിൽ. ഈ നോവൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.